അദ്ദേഹം വെച്ചാൽ അടിപൊളി ചെങ്ങയ പാർക്കൽ അബ്ദുള്ള എന്ന് വെച്ചാൽ ഓറി പല പല ഇത് ചെയ്തതായിട്ട് ഇങ്ങനെ അറിയുന്നുണ്ട്. ഓർക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നാളികേരത്തിന്റെ നാട്ടിൽ വികസനത്തിന്റെ പുതിയ ആകാശം തുറന്ന പാർക്കൽ അബ്ദുള്ള MLA ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. കുറ്റ്യാടിക്കാരുടെ തെരഞ്ഞെടുപ്പ് എവിടെയും പിഴച്ചിട്ടില്ലെന്നാണ് കഴിഞ്ഞ 5 വർഷത്തെ MLAയുടെ ഭരണം തെളിയിക്കുന്നത്. മണ്ഡലത്തിലെ സമസ്ത മേഖലകൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, ടൂറിസം മേഖലകളിൽ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. എല്ലാവർക്കും വികസനം, എല്ലായിടത്തും വികസനം, ഇതാണ് നയവും നിലപാടുമെന്ന് പാറക്കൽ അബ്ദുള്ള പറയുന്നു. ഞാൻ നിയോജക മണ്ഡലത്തിൽ 2016 സ്ഥാനാർത്ഥിയായി വരുമ്പോൾ നമ്മൾ മണ്ഡലത്തിൽ കണ്ട കുറേ ചിത്രങ്ങളുണ്ട്. എല്ലാ രംഗത്തും പിന്നോക്കാവസ്ഥയാണ്. അത് ഏത് മേഖല എന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയും. പശ്ചാത്തല സൗകര്യമാണെങ്കിൽ, ആരോഗ്യ മേഖലയാണെങ്കിൽ, വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ, കാർഷിക മേഖലയാണെങ്കിൽ, അങ്ങനെ എല്ലാ മേഖലയും പൂർണ്ണമായും പിന്നോക്കം നിൽക്കുന്നത്. കേരളത്തിൽ ഒരുപാട് മാറ്റം ഘട്ടം ഘട്ടങ്ങളായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറ്റ്യാടിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാനുള്ള ഒരിടപെടലും ഉണ്ടായിട്ടില്ല എന്ന് പ്രകടമായി ബോധ്യമാകുന്ന ഒരു സാഹചര്യം, അതാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ നാളുകളിൽ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള കോളനികളിലെ ദുരിത ജീവിതം അടുത്തറിയാൻ MLAക്ക് കഴിഞ്ഞു. തോറ്റാലും വിജയിച്ചാലും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ടാകും. അന്ന് അദ്ദേഹം കോളനിവാസികൾക്ക് നൽകിയ വാക്കായിരുന്നു ഇത്. ആ ഉറപ്പ് അക്ഷരം പ്രതി പാലിക്കുകയായിരുന്നു ആർദ്രം പദ്ധതിയിലൂടെ അദ്ദേഹം ചെയ്തത്. 2 റോഡ് തട്ട് 2 റോഡുണ്ട്. കായൽക്കണ്ടി മൊക്ക മുതൽ പിന്നെ മീനത്ത് ഭാഗങ്ങൾ, പിന്നെ കണ്ടോത്ത് തായ പുപ്പാത്തുകൾ 2, പിന്നെ വളാഞ്ചേരി മിത്തൽ, വളാഞ്ചേരി മുക്ക്, മീനത്ത് മുക്ക്, പുപ്പാത്ത് 1, അത് അടക്കം 4 പുപ്പാത്തുകൾ, പിന്നെ 2 റോഡ് കോൺക്രീറ്റ് റോഡ്, ഒരു 3 മീറ്റർ വീതിയുള്ള 2 റോഡ്. വികസനത്തിന്റെ പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് അതുവഴി. വിവിധ സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനം സമന്വയിപ്പിച്ച് കോളനികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. 5 വർഷം കൊണ്ട് 700 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. ഗതാഗത യോഗ്യമല്ലാത്ത നിരവധി റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിച്ചു. മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളാക്കി. മണ്ഡലത്തിന്റെ സിരാ കേന്ദ്രമായ കുറ്റ്യാടി ടൗണിന്റെ കുരുക്കഴിക്കുവാനുള്ള ബൈപ്പാസ് പദ്ധതി ഭരണാനുമതി നേടുകയും ഭൂമി ഏറ്റെടുക്കൽ നടപടിയിൽ എത്തി നിൽക്കുകയുമാണ്. ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്ന പ്രവണതയ്ക്ക് പൂർണ്ണ പരിഹാരമാകുന്ന പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നു വരികയാണ്. 77 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മണ്ഡലത്തിലെ കുറ്റ്യാടി, തിരുവള്ളൂർ, വേളം, പുറമേരി, ആയഞ്ചേരി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവാകുമുണ്ടാവുക. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലുള്ള പയംകുറ്റിമല ആകർഷകമായ ടൂറിസം കേന്ദ്രമാക്കാനായി. ടൂറിസം മേഖലയിൽ മണ്ഡലത്തെ അടയാളപ്പെടുത്തുന്ന പദ്ധതിയായി ഇത് മാറി. പട്ടികജാതി വികസനത്തിന് 4 കോടി 72 ലക്ഷം രൂപയുടെ പദ്ധതികളും നടപ്പിലാക്കി. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വികസനമാണോ ചോദ്യം, മാറ്റമാണോ ഉത്തരം, അതായിരുന്നു എൻ്റെ ക്യാപ്ഷൻ.
അപ്പം നമുക്ക് ഇനി ഞാൻ വന്നു ഈ 2016 ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു ഞാൻ MLA ആയി അപ്പോൾ ഞാൻ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റമുണ്ടാക്കി എന്നുള്ളതാണ് പിന്നെ ചർച്ച ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ കാണേണ്ടത് ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ പ്രചരണം നമ്പർ വൺ താലൂക്ക് ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ ഒരു കാഷ്വാലിറ്റി പോലും ഇല്ല മലയോര മേഖലയിലെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ മാത്രമല്ല നാദാപുരം നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗവും പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ വയനാടിൻ്റെ താഴ്ഭാഗങ്ങളിലെ ഒരു ഭാഗവും കുറ്റ്യാടി ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു മലയോര മേഖലയാണ് തീർത്തും സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയിക്കാനുള്ള ഏക ആരോഗ്യ ആശുപത്രിയാണ് ഗവൺമെൻറ് സർക്കാർ ആശുപത്രിയാണ് കുറ്റ്യാടി താലൂക്ക് ആശുപത്രി അവിടെ ഒരു കാഷ്വാലിറ്റി പോലുമില്ല ആവശ്യത്തിന് സ്റ്റാഫ് പാറ്റേണില്ല ഡോക്ടർമാരില്ല അങ്ങനെ ഒരുപാട് ഞാനത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടങ്ങളിൽ കൃത്യമായി എല്ലാ സ്ഥലത്തും സൂചിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ സബ്മിഷൻ കുറ്റ്യാടി ആശുപത്രിയുടേതാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ 1400-1500 OP എല്ലാ ദിവസവും ഉണ്ടാവും അത് ക്യൂ ടൗണിലേക്ക് നീളും പലപ്പോഴും ടൗണിൻ്റെ നടുവിലാണ് ഈ ആശുപത്രി ഉള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ വളരെ അനിവാര്യമാണ് എന്ന നിലയിൽ സൂചിപ്പിച്ചു ആരോഗ്യമന്ത്രി കൃത്യമായി നമുക്ക് കാഷ്വാലിറ്റി അനുവദിച്ചു വന്നു 25 ലക്ഷം രൂപ ചിലവിൽ കാഷ്വാലിറ്റി വന്നു അവിടെ അവിടെ സ്റ്റാഫ് പാറ്റേൺ കൃത്യമായി ഡോക്ടർമാർ വന്നു അപ്പോൾ പിന്നെ കെട്ടിടത്തിൻ്റെ പരിമിതിയുണ്ട് അതിന് സ്ഥലമാണ് പ്രശ്നം ഇപ്പം ഞാനവിടെ ഏതാണ്ട് 72 സെൻറ് സ്ഥലം ഇറിഗേഷൻ്റെ സ്ഥലമുണ്ട് അത് ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെയാണ് ആ 72 സെൻറ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഹൈടെക് ആശുപത്രിയായി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയായി മാറ്റാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റും അതിന് വേണ്ടി ആരോഗ്യവകുപ്പിന് ഭൂമി വിട്ട് കിട്ടാൻ ഇറിഗേഷനിൽ നിന്ന് ഞാൻ നിരന്തരമായി ബന്ധപ്പെട്ടു അപ്പോൾ പിന്നെ നേരത്തെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു വർത്തമാനം വന്നപ്പോൾ ഞാനത് നിയമസഭയിൽ എഴുതി ചോദിച്ചു കുറ്റ്യാടി ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നേരത്തെ സമർപ്പിച്ചിട്ടുണ്ടോ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുണ്ടോ എന്തെങ്കിലും പദ്ധതി പുതിയതായി ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എനിക്ക് കൃത്യമായി മറുപടി ഒന്ന് ആ രേഖയൊക്കെ എൻ്റെ കയ്യിലുണ്ട് നിയമസഭയിൽ നിന്ന് എൻ്റെ ചോദ്യത്തിന് മറുപടിയായി എനിക്ക് വന്നത് അങ്ങനെ ഒരു പ്രൊജക്റ്റും ഒരു പദ്ധതിയും ആരും എവിടെയും സമർപ്പിച്ചിട്ടില്ല കുറ്റ്യാടി താലൂക്ക് ആശുപത്രിക്ക് എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി എവിടെയും ആലോചനയിലില്ല അങ്ങനെ ഒരു അപേക്ഷയും വന്നിട്ടില്ല അതിനുശേഷമാണ് ഞാനിത് കൊടുത്തു അവസാനം നമുക്ക് ലാൻഡ് അനുവദിച്ച് കിട്ടി എൻ്റെ 3.5 വർഷക്കാലത്തെ സമഫലമായ 50 സെൻറ് അനുവദിച്ച് കിട്ടി ഈ 50 സെൻറ് ഭൂമിയും 2 കോടി രൂപ നമുക്കവിടെ കെട്ടിടം പണിയാൻ ബജറ്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചു അതുകൂടാതെ അതോടെ എന്താ നമുക്ക് വളരെ കൃത്യമായി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈടെക് ആശുപത്രിയാക്കി മാറ്റാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ജനകീയ പങ്കാളിത്തത്തോടെ നടക്കുന്ന പിന്നെ ഡയാലിസിസ് സെൻ്ററുണ്ട് ആ ഡയാലിസിസ് സെൻ്ററിന് ഒരു പഴയ കെട്ടിടമാണ് ഷെഡ് പോലുള്ളൊരു കെട്ടിടമാണ് അതിനിപ്പം ഞാൻ എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ കൊടുത്തു അതിൻ്റെ വർക്ക് ഏതാണ്ട് അവസാനിച്ചു തരാം അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിക്കാണിച്ച ഒരു വിഷയമാണ് മൊകേരി കോളേജ് 38-40 വർഷം മുമ്പ് ഉണ്ടാക്കിയ കോളേജാണ് ഞാൻ 2016 MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കോളേജിൽ ആദ്യത്തെ മീറ്റിംഗ് വിളിച്ച് കോളേജിൽ ചെല്ലുമ്പോൾ കോളേജിൻ്റെ അവസ്ഥ 36 വർഷമായി അവിടെ ഒരു 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 പെയിൻ്റ് പോലും ആരും തൊടാൻ തയ്യാറായിട്ടില്ല ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം കയറിപ്പോകുന്ന സ്റ്റെപ്പ് വെട്ടുകല്ലിൻ്റെ ഒരു 10-16 സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പൊക്കെ തന്നെ പിന്നെ വെട്ടുകല്ലിളകി പൊട്ടി കയറാൻ പോലും ബുദ്ധിമുട്ടാണ് കാട് പിടിച്ച് കിടക്കുന്നു അതിൻ്റെ മുൻഭാഗം ഒരു ഗേറ്റ് പോലുമില്ല അവിടെ ഞാൻ ആദ്യം ഞാൻ ഗേറ്റ് ഉണ്ടാക്കി
38 വർഷത്തിന് ശേഷം ആദ്യം 36 വർഷത്തിന് ശേഷം ഒരു ഗേറ്റ് വന്നു ആദ്യം കാട് വെട്ടിത്തെളിച്ചു അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ചെഗുവേരയുടെ ഫോട്ടോ വേറെ മറ്റത് വേറെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഒരു കോളേജ് ക്യാമ്പസിലേക്കാണ് കടന്നു ചെല്ലുന്നതെന്ന് നമുക്ക് ബോധ്യമാവില്ല ഒരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു അവിടെ ആ കാടൊക്കെ വെട്ടിമാറ്റി ഇന്റർലോക്ക് ചെയ്തു ഞാൻ നാട്ടുകാരെ സഹകരിപ്പിച്ചു എം എൽ എ ഉൾപ്പെടെ ബന്ധപ്പെട്ട ആളുകൾ അവരെ കൊണ്ട് അവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കി ഇന്റർലോക്ക് ചെയ്തു ആ സ്റ്റെപ്പൊക്കെ മാറ്റി അതുകൂടാതെ അവിടെ പിന്നെ പെയിൻറ്റിങ് ഏതാണ്ട് 13.5 ലക്ഷം രൂപ ചിലവ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് പെയിൻറ്റിങ്ങിൻ്റെ പണി പൂർത്തിയാക്കി ആ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ബി ആയിരുന്നു B+ കിട്ടി ഇപ്പോൾ അതിനനുസരിച്ച് കോളേജിൽ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സയൻസ് കോഴ്സ് ഉണ്ടായിരുന്നില്ല 36 വർഷമായിട്ടും മൊഗേരി കോളേജിൽ മലയോര മേഖലയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ ഒരു സയൻസ് കോഴ്സില്ല PG കോഴ്സില്ല ഇപ്പോൾ സയൻസ് കോഴ്സ് ഉണ്ട് അവിടെ വന്നു PG കോഴ്സ് വന്നു ഞാനവിടെ സയൻസ് കോഴ്സിന് 15 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലാബുണ്ടാക്കി ഇപ്പോൾ കോളേജിൽ നിന്ന് ആർക്ക് പോയാലും കാണാം ഒരു കാലാനുസൃതമായ സാധ്യമാകുന്ന മാറ്റമൊക്കെ അവിടെ വെച്ചിട്ടു അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ആടെ വടകര കുറ്റ്യാടി ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയും ഒരു ക്ലാസ്സിൽ 60-70 കുട്ടികളൊക്കെ പഠിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ അവിടെയും കെട്ടിടത്തിൻ്റെ അപര്യാപ്തത അങ്ങനെയുള്ള പ്രശ്നങ്ങൾ MLA ഫണ്ടിൽ നിന്ന് 72 ലക്ഷം രൂപ കെട്ടിടത്തിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ നമുക്കവിടെ അവിടെ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ കുറ്റ്യാടി ടൗണിലെ മാത്രം പഞ്ചായത്തിലെ മാത്രമല്ല മണിയൂർ പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ എവിടെയൊക്കെ LP സ്കൂൾ മുതൽ കോളേജ് തലം വരെയുള്ള പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് പ്രൊജക്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കൂളുകൾക്ക് ആവശ്യമായ വാഹനം കൊടുത്തിട്ടുണ്ട് വണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ മേഖലയിൽ പൂർണ്ണമായും ഒരു സമൂലമായ പരിവർത്തനത്തിനുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു പിന്നെ വിദ്യാഭ്യാസ സെമിനാർ നടത്തി ഞാൻ അങ്ങനെയൊക്കെ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കാർഷിക മേഖലയിൽ അവിടെ വിഷയങ്ങളുണ്ട് കാർഷിക മേഖലയിലെ പ്രശ്നം അറബിക്കടലിൽ നിന്ന് 36 കിലോമീറ്റർ അകലെയുള്ള കുറ്റ്യാടി പുഴയോരം കുറ്റ്യാടി ടൗണിൻ്റെ ബാക്കിൽ പിൻഭാഗത്ത് വരെ ഉപ്പോര് കയറുകയാണ് ഉപ്പോര് കയറി കുടിവെള്ളം മലിനമാകുന്നു ഒപ്പം കൃഷി വടകരയുടെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് കുറ്റ്യാടി വേളം മണിയൂർ തിരുവള്ളൂർ ആഞ്ചേരി പഞ്ചായത്തുകൾ അവിടെയൊക്കെ ഈ ഉപ്പോരിൻ്റെ പ്രശ്നം ഈ ഇതുവഴി വരികയാണ് ഡിസംബർ കഴിയുമ്പോൾ അറബിക്കടലിൽ നിന്ന് ഉപ്പോര് കയറുകയാണ് അതിന് കൃത്യമായ പരിഹാരം വേണം ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കർഷകരൊക്കെ എല്ലാ വർഷവും എൻ്റെ അടുത്ത് വരും കൃഷി നശിച്ചു പോയ സങ്കടപ്പാടുമായി ബന്ധപ്പെട്ട് അപ്പോൾ എല്ലാം നെൽകൃഷിയും എല്ലാ കൃഷിയും ഉപ്പോര് കയറി ഏത് കൃഷി നശിച്ചു ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈയെ വിളിച്ചു വടകരയിലിരുന്നു വിവിധ ഘട്ടങ്ങളിൽ മീറ്റിംഗ് വിളിച്ചേർത്തു അവസാനം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചു ധനകാര്യമന്ത്രി അത് റിജക്റ്റ് ചെയ്തു വീണ്ടും ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു നിരന്തരം അതിൻ്റെ പിന്നാലെ പോയി ആ പ്രപ്പോസൽ അംഗീകരിച്ചു 68.5 കോടി രൂപ പെരിഞ്ചേരി കടവ് റെഗുലേറ്റർ കംപ്ലീറ്റ് അതോടെ ഉപ്പുവെള്ളം സ്ഥായിയായി കയറുന്നത് പരിഹരിക്കാൻ വടകര മുനിസിപ്പാലിറ്റിയിൽ പോലും ഡിസംബറിന് ശേഷം ഉപ്പുവെള്ളം കിട്ടുക ഏപ്രിൽ മെയ് ജൂൺ വരെ കാരണം
വടകരയിലെ കുടിവെള്ളം മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്നത്, വടകര നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊടുക്കുന്നതും കുറ്റ്യാടിയിൽ നിന്നാണ്. ഉപ്പോര് കയറിയാൽ ഡിസംബർ മുതൽ ഉപ്പോരായിരിക്കും അതിന്. അതിന് സ്ഥായിയായ പരിഹാരം ഏതാണ്ട് 17 കോടി രൂപ ചെലവിൽ. അതും വർക്ക് ടെൻഡറായിട്ടുണ്ട്. പെരിഞ്ചിരിക്കടവ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു 3 മാസം കഴിഞ്ഞു. ഒരു 1.5 വർഷം കൊണ്ട് ആ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ കാർഷിക മേഖലയിൽ വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ, ഞാനൊരു പ്രതിപക്ഷ MLA ആണ്, എനിക്ക് ലിമിറ്റുണ്ട്. അവിടെ കോളനിലമുണ്ട്. ആ കോളനി ചരണ്ടത്തൂറും ചരണ്ടത്തൂർ ചിറയും ഇതൊക്കെ ബന്ധപ്പെട്ട കോളനിലങ്ങളിൽ വെള്ളത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. കാരണം മഴക്കാലം വരുമ്പം വലിയ വെള്ളക്കെട്ടുണ്ടാകുക. മഴക്കാലം കഴിയുമ്പോൾ വരൾച്ച കൊണ്ട് കൃഷി നശിച്ചു പോവാൻ, ആവശ്യമുള്ള സമയത്ത് വെള്ളം ലഭ്യമല്ല, കൃഷി ഇറക്കേണ്ട സമയത്ത് വെള്ളക്കെട്ടായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധി. അതിന് ശാസ്ത്രീയമായ ഒരു ഒരു പഠനം നടത്തി കാര്യങ്ങളുണ്ട്. നബാർഡിൻ്റെ 8 കോടി രൂപയുടെ ഫണ്ട് തോമസ് ഐസക്ക് നേരത്തെ 2006 അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന പ്രൊജക്റ്റ് 8 കോടി രൂപ. അത് പാതി വഴിയിൽ കിടക്ക അശാസ്ത്രീയമാണ്. 4 കോടി ചെലവഴിച്ച് പാതി വഴിയിൽ കിടക്കുകയാണ്. അത് തീർത്തും അശാസ്ത്രീയമായിരുന്നു. അതിൻ്റെ ആ കോളനിലത്തിൻ്റെ നടുവിലൂടെ ഒരു തോട് വെട്ടിയുണ്ടാക്കി. പക്ഷേ വെള്ളം ഒഴുകിപ്പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ തോട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ. അതുകൊണ്ട് അവിടെ ഒരു സമൂലമായ മാറ്റമൊക്കെ വരണം. അതിനൊക്കെ ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ ഒരുപാട് ലിമിറ്റേഷനുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ UDF MLA അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും കാർഷിക മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഇനിയും സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എല്ലാ മേഖലയിലും റോഡ് അടിസ്ഥാന സൗകര്യമെന്ന ഒരു റോഡും അവിടെ PWD റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 28 റോഡുണ്ട്. ഈ 28 റോഡിൽ ഏതാണ്ട് 25 റോഡിലും PWDയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഒന്ന് കുഴിയടക്കാൻ പോലും അതിനു മുമ്പ്, ഞാൻ വരുന്നതിന് മുമ്പ് ഒരു ശ്രമം അവിടെ ജനപ്രതിനിധികൾ നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുത. ആരും കുറ്റ്യാടി വികസനം വേണ്ടെന്ന് ആരും പറയൂല. കുറ്റ്യാടിയിൽ റോഡിന് പാച്ച് വർക്ക് നടത്താനോ അല്ലെങ്കിൽ റോഡ് ടാർ ചെയ്യാനോ അല്ലെ BMBC ആക്കാനോ ആരായതിന് ഒരു ഭരണകൂടവും എതിരാവില്ല. പക്ഷേ അത് ചെയ്യേണ്ട ആൾ ചെയ്യിക്കണം, MLA അതിനെ പണിക്ക് നിൽക്കണം. MLA പണിയെടുത്തില്ലെങ്കിൽ നടക്കില്ല. MLA ആണ് അതിൻ്റെ ഉത്തരവാദി. നിങ്ങളിപ്പോൾ പരിശോധിച്ചല്ലാ സാർ. പിന്നെ ഇപ്പോൾ പറയുന്നത് 3 റോഡാണ്. 3 റോഡ് പ്രാവർത്തി കുട്ടോട്ടത്ത് കട്ടക്കുണ്ട് കടവ് റോഡ്, അവിടെ 83 കോടി 63 ലക്ഷം എല്ലാം റെഡിയായി നിൽക്കുക. പെക് മാർക്കിംഗ് വരെ അവിടെ നടന്നപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടാക്കി. CPM അതിനെ പൂർണ്ണമായും എൻ്റെ പിരീഡിൽ അങ്ങനെ ഒരു റോഡ് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഭരിക്കുന്നത് CPM ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടോത്ത് കുറ്റ്യാടി ബൈപ്പാസ് എല്ലാം കഴിഞ്ഞു, ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയിലേക്ക് പോയി. പക്ഷെ ഞാനുള്ളപ്പോൾ അത് നടക്കരുത്. അത് ജില്ലാ കമ്മിറ്റി, CPM ജില്ലാ കമ്മിറ്റിയുടെ ഒരു താല്പര്യമാണ്. വില്ലാപ്പള്ളി ചേലക്കാട് റോഡ് 59 കോടി 25 ലക്ഷം രൂപ എല്ലാം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു നിരന്തരമായ സമർപ്പണം MLA എന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. മീറ്റിംഗ് നിരന്തരം വിളിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ റെഡിയായിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, എൻ്റെ പിരീഡിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഈ മാറ്റം ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, അത് CPMന് ദോഷമാകുന്നു എന്നൊരു തിരിച്ചറിവായിപ്പുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, എത്ര കാലം ഇങ്ങനെ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനാവും? പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, ഇടതുപക്ഷത്തിൻ്റെ പിന്നെ തെരഞ്ഞെടുപ്പ് വേദികളിൽ നമ്മൾ സാധാരണ നേതാക്കന്മാരുടെ പ്രസംഗമായാലും പാർട്ടിയുടെ നിലപാടായാലും കുറ്റ്യാടിയിൽ ജനങ്ങൾ കണ്ടത് വികസനത്തെക്കുറിച്ച് ചർച്ച അങ്ങനെ ഒരു സംഗതി ഉണ്ടാകാറില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു, CPM വേദികളിൽ നിന്ന് വികസനം ചർച്ച ചെയ്യുന്നു. അതിനെ എൻ്റെ ഏറ്റവും വലിയ നേട്ടം.
ഈ നാൾ ഇതുവരെയായി വികസനത്തെക്കുറിച്ചൊരു അക്ഷരമുണ്ടാതിരുന്ന ആളുകൾ ഇപ്പോൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എം എൽ എ എന്ന നിലയിൽ ഞാൻ അവിടെ ഇടപെട്ടപ്പോഴാണ്. അപ്പോൾ ജനങ്ങൾ നോക്കട്ടെ, ഇപ്പം ഞാൻ ഒരുപാട് സർക്കാർ ഫണ്ടല്ലാതെ എൻ്റെ ഫണ്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കഴിഞ്ഞ എം എൽ എക്കും ആസ്തി വികസന ഫണ്ട് ഉണ്ടായിരുന്നില്ലേ? അതിൻ്റെ പിന്നെ എന്തുകൊണ്ട് ഒന്നും നടന്നില്ല? അന്നും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? എന്തുകൊണ്ട് നടന്നില്ല? സമയം ഉണ്ടായിരുന്നില്ല? സമയം വേണം, ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം, വികസനത്തെക്കുറിച്ചൊരു ഒരു ഒരു കാഴ്ചപ്പാട് വേണം. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാം, ഒരു 10-15 വർഷം എൽ ഡി എഫ് എം എൽ എമാർ നടത്തിയ വികസനം, 5 വർഷം യു ഡി എഫിൻ്റെ എം എൽ എ പാറക്കൽ അബ്ദുള്ള നടത്തിയ വികസനം, ഒരു ഡിബേറ്റ് വെച്ചോട്ടെ, ഞാൻ തയ്യാറാ. എന്തൊക്കെ ചെയ്തു? കുറ്റ്യാടിയുടെ ഓരോ ഓരോ പഞ്ചായത്തിലും ഓരോ പ്രദേശങ്ങളിലും, അത് ഇറിഗേഷനുമായി ബന്ധപ്പെട്ടാലും ഇൻലാൻഡ് നാവിഗേഷനുമായി ബന്ധപ്പെട്ടാലും ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ടതായാലും വിദ്യാഭ്യാസ മേഖലയായാലും ആ പറയട്ട ജനങ്ങൾ ഞാൻ ഇടപെട്ട എല്ലാ മേഖലയിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ പറമ്പിൽ പാലവും ചേരിപ്പൊയിൽ പാലവുമൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? ഏതാണ്ട് 10-20 കോടി രൂപയായ രണ്ട് പാലത്തിന് ഫണ്ട് നേരത്തെ ഇല്ലാഞ്ഞിട്ടാണ്, ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല, നേരത്തെ ഫണ്ട് അതിന് കിടക്കുകയാണ്. പക്ഷേ ആ പാലം ആ നിലയിൽ കൊണ്ടുവരാൻ ചില സാങ്കേതികത്വങ്ങൾ അവിടെ ജനപ്രതിനിധി ഇടപെടണം. ജനപ്രതിനിധി അതിന് നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു, നടന്നില്ല. ജനപ്രതിനിധി ഇടപെട്ടില്ല. ഞാനിപ്പോൾ വന്നതിന് ശേഷം ഒരു വർഷം രണ്ട് വർഷം കൊണ്ട പാലം അവിടെ പ്രാവർത്തികമായി, രണ്ട് പാലവും നല്ല മനോഹരമായ പാലം വന്നു. റോഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ റോഡിനും കുറ്റ്യാടി 3 ഇപ്പോൾ കൈപ്രം കടവ് റോഡാണ് ഒന്ന് ഇപ്പോൾ പറയുക. ഇവരാകെ പ്രസംഗിച്ച് ജാഥ നടത്തി ഇപ്പോൾ എം എൽ എ ചെയ്തില്ല എന്ന് പറഞ്ഞത് 3 റോഡായി ഇവർ പറഞ്ഞു, ബാക്കിയെല്ലാം ആയല്ലോ. ഞാനിപ്പോഴും പറയട്ടെ, കുറ്റ്യാടിയിൽ പൂർണ്ണമായൊരു വികസനം എത്തിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എം എൽ എക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അത് സ്വാഭാവികമായും ജനങ്ങൾ കാണുന്നുണ്ട്. അത് കുറ്റ്യാടിക്ക് പുതിയ അനുഭവമാണ്. മരുഭൂമിയിൽ മഴ പെയ്തതുപോലെയാണ് കുറ്റ്യാടിയിൽ ഈ പ്രവർത്തനങ്ങൾ കുറ്റ്യാടിയിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഒരു വികസനവും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ അതൊരു വലിയ പിന്നെ എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ. ഇനിയും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം യു ഡി എഫ് സർക്കാരാണ് അടുത്ത് വരുന്നതെങ്കിൽ വരും, ഒരു സംശയം എനിക്ക് വേണ്ട. കുറ്റ്യാടി യു ഡി എഫിൻ്റെ എം എൽ എയും ഉണ്ടെങ്കിൽ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ ഒരു മനുഷ്യപ്പറ്റ് എന്തിനും വേണം. നാട്ടിൽ പ്രയാസപ്പെടുന്നവർക്കൊപ്പം നിൽക്കാൻ, കഷ്ടപ്പെടുന്നവർക്കൊപ്പം നിൽക്കാൻ. ഏറ്റവും വലിയ വിഷയം കോളനിവാസികളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കഴിഞ്ഞ 2016 ഞാൻ കണ്ടത്. ഞാൻ ഒരാ എം എൽ എ ആയാൽ ഞാൻ ഇടപെടേണ്ട ഏറ്റവും വളരെ സീരിയസായ മേഖല അത് കോളനിയാണ്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രയാസവും സഹിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗം, ദുരിതം പെയ്തിറങ്ങുന്ന ഒരു സമൂഹം, ഒരു വികസനവുമില്ല. ജീവിത സാഹചര്യം, ഭൗതിക സാഹചര്യം, മനുഷ്യൻ ഇങ്ങനെയും ചില സാഹചര്യങ്ങളിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നു. അപ്പോഴാണ് അതിലെന്തെങ്കിലും ഇടപെടണം എന്ന് നേരത്തെ തന്നെ ഞാൻ ജയിച്ചു വന്നപ്പോൾ അവരെക്കുറിച്ചൊരു പഠനം നടത്താൻ ഒരു ടീമിനെ ഏൽപ്പിച്ചു. അവർ 3 കൊണ്ട് ആ റിപ്പോർട്ട് തരാനുള്ളത്, അത് കൃത്യമായി എത്ര കോളനി കണക്കുണ്ടായിരുന്നില്ല. 112 കോളനിയുണ്ട്, 1700 ചിലാനം കുടുംബമുണ്ട്, 1700 ചിലാനം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, എത്ര പിന്നെ വീടുകൾ ശുചിമുറി ഇല്ലാത്ത വീടുകൾ, എത്ര വെളിച്ചമില്ലാത്ത വീടുകൾ, എത്ര കുടിവെള്ളമില്ലാത്ത വീടുകൾ, എത്ര ഗൃഹനാഥൻ കിടപ്പിലായിപ്പോയ വീടുകൾ, എത്ര അങ്ങനെ തുടങ്ങി പഠിക്കുന്ന കുട്ടികൾ, എത്ര എസ് എൽ സി വരെ പഠിക്കുന്നത്, പ്ലസ് 2 പഠിക്കുന്നത്,
ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ എത്ര, പ്രൊഫഷണൽ കോളേജിന് പഠിക്കുന്ന മക്കൾ എത്ര, പി ജിക്ക് പഠിക്കുന്നത് എത്ര, അങ്ങനെ തുടങ്ങി സമൂലമായി ഇവരെല്ലാ മേഖലയും ഈ പിന്നോക്ക് ഈ കോളനികളിൽ താമസിക്കുന്ന ഈ വിഭാഗത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അതൊന്ന് സമഗ്രമായൊരു പഠനം നടത്തി. 3 മാസം കൊണ്ട് അവർ റിപ്പോർട്ട് തന്നു, ഞാൻ അത് ബാല മിനിസ്റ്റർക്ക് കൊടുത്തു, പിന്നോക്ക വികസന ക്ഷേമ സമിതി കോർപ്പറേഷന് കൊടുത്തു, പട്ടികജാതി വികസന ഇതിന് കൊടുത്തു, എല്ലാവർക്കും ആ പുസ്തകം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 6 കോളനികൾ, 4 കോളനികൾക്ക് 1 കോടി രൂപ വെച്ച് സർക്കാരിൽ നിന്ന് സഹായം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 കോളനികൾക്ക് 1 50 ലക്ഷം, 1 25 ലക്ഷം, ഏതാണ്ട് 4.75 കോടി രൂപ ആ ജനവിഭാഗത്തിന് വേണ്ടി എനിക്ക് സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചു. അതുവഴി അത് കൊണ്ടുവരാൻ സാധിച്ചു. അതുകൂടാതെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന മക്കൾ അവർ വാഴ ഇല വെട്ടി അത് മഴ നനയാതിരിക്കാൻ കുടയായി ഉപയോഗിക്കുന്ന മക്കളും കുടുംബമാണ്. ജീവിതത്തിൽ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങാൻ, ഒരു പുതിയ കുട വാങ്ങാൻ, ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങാൻ, ഒരു സ്കൂൾ ബാഗ് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മക്കൾ, അവർക്കൊക്കെ ഞാൻ ഈ കൊറോണ കാലം വരെ എല്ലാ അധ്യയന വർഷ ആരംഭത്തിലും കോളനിയിലെ മക്കൾക്ക് 1000, 1600, 1700 കുട്ടികൾക്ക് എല്ലാം ഒരു സ്കൂൾ കിറ്റ്, കുട, ബാഗ്, നോട്ട്ബുക്ക്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ കാരിയർ തുടങ്ങി എല്ലാ സാധനങ്ങളും ഒരു കിറ്റ് 1000, 1200, 1300 രൂപ വില വരുന്ന ഒരു കിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ കുട്ടികൾ ഓരോ കുടുംബത്തിലും. എത്ര കുട്ടികളാണോ പഠിക്കുന്നത് കോളനികളിൽ അവർക്കൊക്കെ SLC വരെ, +2 വരെയുള്ള മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ അവിടെ ഇപ്പോൾ കൊറോണ സമയം അവർക്കാവശ്യമായ കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിന് അവിടെ സാഹചര്യമില്ല, ടെലിവിഷൻ ഇല്ല, പല കേന്ദ്രങ്ങളിലും ഞാൻ പിന്നെ ടെലിവിഷനും അതിനുള്ള കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായത് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പിന്നോക്ക ഇപ്പം മരുന്ന് പൂർണ്ണമായും കിടപ്പിലായിപ്പോയ രോഗികൾ, ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആളുകൾ, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ വേദന കടിച്ചമർത്തി ജീവിക്കുന്നത് എല്ലാവർക്കും ചെയ്യാനായില്ലെങ്കിൽ ഞാൻ MLA ഒരു ആർദ്രം പദ്ധതി വഴി KMCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സഹകരണത്തോടെ 5 വർഷമായി സാധ്യമാകുന്ന ഞാൻ സ്ഥിരമായി മരുന്ന് കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും കൈപിടിക്കാൻ ഒരു മനുഷ്യപ്പറ്റിൻ്റെ വികസനം, അത് ഞാൻ കുറ്റ്യാടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ തിരിച്ചറിവ്. കാരണം പുതിയ കാലഘട്ടം, വിവര സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനം നടക്കുന്ന സമയം, വലിയ മാറ്റം, കണ്ണ് ചുമ്മിത്തുറക്കുന്ന വേഗതയിലെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനപ്പുറത്തേക്കാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളുണ്ടാകുന്നത്. ആ മാറ്റം നമ്മുടെ കുറ്റ്യാടിയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക്, കുറ്റ്യാടിയിലെ നമ്മുടെ നാട്ടുകാരുടെ മക്കൾക്ക്, അവർക്ക് ലഭ്യമാകണം. അതിനെന്തൊക്കെ വേണം? പരമാവധി പ്രോത്സാഹനം. LSS USS കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നു, അവാർഡ് കൊടുക്കുന്നു. SSLC A+ കിട്ടിയവർ, +2 A+ കിട്ടിയവർ കുട്ടികൾ, ഏതാണ്ട് 1600, 1700 കുട്ടികൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ LSS USS ഉൾപ്പെടെ, SSLC +2 ഉൾപ്പെടെ A+ കിട്ടിയ കുട്ടികൾ. അവരെയൊക്കെ കൊറോണ വരുന്നത് വരെ ഞാൻ അവരെ വിളിച്ച് A+ കിട്ടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും അതുമായി ബന്ധപ്പെട്ടുള്ള മൊമെൻ്റോ ഉൾപ്പെടെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തിയിട്ടുണ്ട്. വെങ്കട്ടരാമനെ പോലുള്ള പ്രഗത്ഭരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതുകൂടാതെ കഴിഞ്ഞ ടൈമിൽ ഞാൻ അവസാനം കൊറോണ വരുന്നതിന് മുമ്പ് പ്രൊഫസർ മുതുകാടിൻ്റെ ഒരു വലിയ പിന്നെ ഇതുണ്ടായിരുന്നു. ഈ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും 4 വർഷമായി ഞാൻ ജയിച്ച ഈ കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കൾ, ഒരു 5000, 6000 ആളുകൾ ഒരു ദിവസം ഒരു 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 പിന്നെ 1-day camp എന്ന രൂപത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ, ഉച്ചഭക്ഷണം ഉൾപ്പെടെ ഈ നന്നായി പഠിക്കുന്ന മക്കളുമായി ഒരു ഇൻ്ററാക്ഷനും അവർക്കാവശ്യമായ മോട്ടിവേഷനും ഒക്കെ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും വലിയ പ്രോത്സാഹനം ഞാൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു MLA എന്ന നിലയിൽ
എങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ നാട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അഞ്ച് വർഷം സമാധാനത്തിൻ്റെ പാതയിലൂടെ കുട്ടിയാടിയെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പല സന്നിഗ്ധ ഘട്ടങ്ങളിലും സംഘർഷം പതിവായിരുന്ന ആ മേഖലയിൽ ആ സംഘർഷം ഒഴിവാക്കി സഹിഷ്ണുതയുടെ സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം അതവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും ഒരു എം എൽ എ എന്ന നിലയിൽ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഞാനൊന്ന് പറയാം, കുറ്റ്യാടിയിൽ സി പി എം സ്ഥിരമായി പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഭീഷണിപ്പെടുത്തും, ആളുകളൊക്കെ ഭയപ്പെടുത്തും. ആ ഭയപ്പെടുത്തുന്നത് കൊണ്ട് ആളുകൾ വോട്ടിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ അവർക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ അവസരം അതുണ്ടായപ്പോൾ എന്തുണ്ടായി, ഇവരെ ഭയപ്പെടുത്തലിനെല്ലാം പാർലമെൻറ്റിലായാലും ഉണ്ടായിട്ടുണ്ട്, നിയമസഭയിലായാലും ഉണ്ടായിട്ടുണ്ട്. ജനം സ്വതന്ത്രമായി പ്രതികരിക്കണം. പിന്നിട്ടും ജനങ്ങളെ ഇവർ ആ പിന്നെ വോട്ട് ഓപ്പൺ വോട്ടാക്കി മാറ്റാനൊക്കെ ഉള്ള ശ്രമമൊക്കെ ഇവർ, കാരണം ആരെ ഇവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, രാഷ്ട്രീയം നാടിൻ്റെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പരസ്പര വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയമല്ല നാട്ടിൽ, അക്രമത്തിൻ്റെയും അതുപോലെ തന്നെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതും ഒരു സാഹചര്യം രാഷ്ട്രീയം കൊണ്ടുണ്ടാവുന്നുണ്ട്. രാഷ്ട്രീയം നാടിൻ്റെ നന്മക്കാണ്. ആ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി സി പി എം എല്ലാ തരത്തിലുള്ള നെറുകേടും കാണിക്കും. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ ഭയപ്പെടുത്തും, ഭീഷണിപ്പെടുത്തും. മറ്റൊന്ന്, തരാതരം ഓരോ പ്രദേശത്തെയും കമ്മ്യൂണൽ കാടിവർ കളിക്കും, വർഗീയ ചേരിതിരിവുണ്ടാക്കും. കുറ്റ്യാടിയിൽ കഴിഞ്ഞ പ്രാവശ്യമായാലും ഇപ്രാവശ്യമായാലും എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ്, സി പി എമ്മിൻ്റെ ആ ഫ്രെയിമിന് പുറത്താണ് ഞാൻ, അത് സി പി എം മനസ്സിലാക്കാൻ വൈകി. എന്നെ ഒരു കമ്മ്യൂണൽ കാർഡ് കളിച്ച് തളർത്താൻ സി പി എമ്മിന് സാധിക്കില്ല. അങ്ങനെ ഒരു വിഭാഗീയത നാട്ടിലുണ്ടാക്കി വർഗീയതയുടെ പേരിൽ മുതലെടുക്കുന്ന സി പി എമ്മിന് അങ്ങനെ ഒരു വിജയം കുറ്റ്യാടിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. എൻ്റെ ജനങ്ങൾക്കറിയാം, എൻ്റെ നിലപാടും അറിയാം. അപ്പോൾ ആ കളിയൊക്കെ സി പി എം അല്ല, പക്ഷേ സി പി എമ്മിന് രാഷ്ട്രീയമായി പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ, എന്നെ എതിർക്കാനൊന്നും രാഷ്ട്രീയമായി നെഗറ്റീവ് പറയാനില്ല. ഏത് രംഗത്താ സി പി എം പറയട്ടെ, നെഗറ്റീവ് എന്താ പറയാനുള്ളത്? അപ്പോൾ പിന്നെ സി പി എം ചില കളി കളിക്കും, പക്ഷെ അതൊന്നും തന്നെ കുറ്റ്യാടിയിലെ ജനങ്ങളുടെ അടുത്ത് ഏശില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇത്തവണ എന്നെ തീരുമാനിക്കുകയാണെങ്കിൽ പാർട്ടിയായി, പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ തീർച്ചയായും എനിക്ക് പൂർണ്ണ വിശ്വാസം കുറ്റ്യാടിയിലെ ജനങ്ങളിലുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അപ്പുറത്തൊരു വോട്ട് അവിടുത്തെ ജനങ്ങൾ കുറ്റ്യാടിക്കാരുടെ സ്വന്തമെന്ന നിലയിൽ എന്നെ കാണും, സംശയമൊന്നുമില്ല. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പ്രതിപക്ഷ എം എൽ എ ആണ്. നമുക്ക് കാർഷിക മേഖലയിൽ വലിയ മാറ്റം അവിടെ ഉണ്ടാക്കണം. എഡ്യൂക്കേഷൻ രംഗത്ത് മണിയൂർ പോലുള്ളൊരു പ്രദേശത്ത് നമുക്കൊരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മണിയൂരിനെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അത് ഐക്യ ജനാധിപത്യ മുന്നണി വരുന്നതാണെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെ പദ്ധതി അവിടെ ചെയ്യാൻ സാധിക്കും. അതുപോലെ എല്ലാ കുറ്റ്യാടി ടൂറിസത്തിനേറെ സാധ്യതകളുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ പ്രവർത്തനങ്ങൾ എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറയുമ്പോൾ, പയങ്കുറ്റിമല കാലങ്ങളായി വെറുതെ കിടക്കുക. ഞാനവിടെ വന്നപ്പോൾ ഹൈമാസ് ലൈറ്റ് കൊടുത്തു, 19 ലക്ഷം രൂപേൻ്റെ ഒരു റോഡ് കൊടുത്തു. ഞാൻ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. ലോൺലി പ്ലാനറ്റിൻ്റെ ഒരു പ്രസിദ്ധീകരണം, ഇൻ്റർനാഷണൽ പ്രസിദ്ധീകരണം, ലോൺലി പ്ലാനറ്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം, അതിൽ ടൂറിസ്റ്റുകൾ 10 ഡെസ്റ്റിനേഷൻ ഏഷ്യയിൽ കാണേണ്ടതിൽ മൂന്നാമത്തതായി നമ്മുടെ വടക്കേ മലബാറിനെ അടയാളപ്പെടുത്തുന്നത്. അത് വെച്ച് ഞാനൊരു സബ്മിഷൻ അവതരിപ്പിച്ചു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഈ പയങ്കുറ്റിമലയും ലോകനാർഗാവും ഒരു തീർത്ഥാടന ടൂറിസം എന്ന നിലയിൽ അതിനെ വികസിപ്പിച്ച് കൊണ്ടുവന്നാൽ വലിയ സാധ്യതകളുണ്ട്. അവസാനം 2 കോടി രൂപ എനിക്ക് അനുവദിച്ച് കിട്ടി, 2 കോടി 15 ലക്ഷം രൂപ. ഇപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നല്ല സൺസെറ്റ് കാണാനും പയങ്കുറ്റിമലയിൽ ഒരു 2 മാസം 1.5 മാസം 2 മാസം മുമ്പ് അത് ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ വളരെ മനോഹരമായ നമ്മുടെ വടകര താലൂക്കിൽ തന്നെ അങ്ങനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാവില്ല. വളരെ മനോഹരമായൊരു ഒരു പയങ്കുറ്റിമലയിലൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ലോകനാർഗാവ് ഞാനീ പറഞ്ഞതുപോലെ
ഒരുപാട് ചരിത്ര പൈതൃകമുള്ള ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം. അതിന് ഏതാണ്ട് ആദ്യത്തെ കെട്ടിടം പാതിവഴിയിൽ നിന്നിട്ടുണ്ട്. അതിന് 3.5 കോടി രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 6.97 കോടി രൂപയോളം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണത്തിന് വേണ്ടി അതും ലഭിച്ചു. ഏതാണ്ട് 10 കോടി രൂപ നമ്മുടെ ലോകനാർഗാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പരിസരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വികസനത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. എൻ്റെ നിയമസഭയിൽ ഞാൻ സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഇവിടെ കൂട്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ, കാർഷിക മേഖലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് മണിമല എസ്റ്റേറ്റിലെ 115 ഏക്കർ സ്ഥലം. അത് KSIDC കീഴിലാണ്. പക്ഷേ അതിൽ വലിയ പൊളിറ്റിക്സാണ്. 115 ഏക്കർ സ്ഥലം അത് KSIDC. ഞാൻ AC ബഹുമാനപ്പെട്ട AC മൊയ്തീൻ മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഞാൻ കൂട്ടി വന്ന് സ്ഥലമൊക്കെ സന്ദർശിച്ചു. KSIDCയുടെ ചെയർമാൻ MD ഉൾപ്പെടെയുള്ള ആളുകളും ഒപ്പം ഉണ്ടായിരുന്നു. അവരിതിന് ശേഷം മന്ത്രിയുടെ ചേംബറിലെ മീറ്റിംഗ് വിളിച്ചു. അവർ പറഞ്ഞു ഇത് ലാഭകരമല്ല. 115 ഏക്കറിൽ 35 ഏക്കറ മാത്രമേ സമനിരപ്പായുള്ളൂ. 80 ഏക്കറയും ചെങ്കുത്തായതാണ്. ഇത് ആരാണിത് പർച്ചേസ് ചെയ്തത്? ഞാൻ പറഞ്ഞു എൻ്റെ കാലഘട്ടത്തിലല്ല, 10-12 വർഷം മുമ്പ് പഴയ MLA കാലഘട്ടത്തിൽ നടന്നതാണ്. പക്ഷേ ഇതെങ്ങനെ, ഇത് ചെങ്കുത്തായ ഈ സ്ഥലം 80 ഏക്കറയും ചെങ്കുത്തായതാണ്, 35 ഏക്കറ മാത്രം സമനിരപ്പായ ഈ സ്ഥലത്ത് ഈ ഒരു നാളികേര പാർക്ക് നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും ലാഭവും നഷ്ടമൊന്നും എനിക്കറിയില്ല. നമുക്ക് ഈ പ്രൊജക്റ്റ് അവിടെ നടപ്പിൽ വരുത്താൻ ആവശ്യമായ സംഗതികൾ ചെയ്യണം. അവസാനം 3 കോടി രൂപ ചുറ്റും അതിലിനും 30 കോടി രൂപ ബജറ്റിലും വെക്കാൻ തുടങ്ങും. പക്ഷേ പറയാന്നില്ലാതെ ഒന്നും ചെയ്തില്ല. ആ നാളികേര വികസന പാർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPM പാർട്ടി അവിടെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. 10-15 രൂപയുടെ ഷെയർ, 15,000 രൂപയുടെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഷെയർ വിരിച്ചിട്ട് എന്നിട്ട് കൂടാ 115 ഏക്കറ സർക്കാർ വാങ്ങിയ ഈ ഭൂമി അത് CPMന്റെ താല്പര്യമുള്ള ഒരു കമ്പനി അവരുടേതാണ് എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടുപോകണം. ഇതാണ് അതിൻ്റെയൊക്കെ പിന്നീടുള്ള അജണ്ട. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിനൊക്കെ പരിഹാരമാകും UDF വന്നാൽ, ഒരു സംശയവും വേണ്ട. അപ്പോൾ ജനങ്ങളിൽ ഞാൻ വലിയ പ്രതീക്ഷ. ഞാൻ ജനങ്ങളിടയിലാണ് ജീവിച്ചത്. ജനകീയ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സർക്കാർ തലത്തിലുള്ളതായാലും അതല്ല മാനുഷികമായ പരിഗണന വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളായ ഇതിലൊക്കെ ഞാനുള്ളത്.